ഈശമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്റെ പേര് ഗർവാസിസ്. എന്റെ പേര് പ്രോതാസിസ്. ഞങ്ങൾ ഇരട്ട സഹോദരന്മാരാണ്. ഇറ്റലിയിലെ മിലാനിലാണ് ഞങ്ങൾ ജനിച്ചത്. ധീരകത്സാക്ഷികളായ വിസ്ത വലേറിയും വിസ്ത വിത്യാലിന്റെയുമാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. നീറോ ചക്രവർത്തിയുടെ കിരാതമായ പീഡനങ്ങളേറ്റാണ് മാതാപിതാക്കൾ മരിച്ചത്. ഞങ്ങളുടെ പിതാവിനെ ക്രൂര പീഡനങ്ങൾക്ക് ശേഷം ജീവനോടെയാണ് കുഴിച്ചുമൂടിയത്. എന്റെ മാതാവ് മിലാനിൽ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ ധൈര്യപൂർവ്വം ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് രക്തസാക്ഷിത്വം ധരിച്ചു. മാതാപിതാക്കളുടെ ധീരരക്തസാക്ഷിത്വം നൽകിയ വിശ്വാസപക്വതയാൽ ഞങ്ങൾ ഞങ്ങളുടെ വലിയ സമ്പാദ്യം വിറ്റ് സഭാംഗങ്ങൾക്കും പാവപ്പെട്ടവർക്കും നൽകി. ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി വനത്തിൽ പോയി 10 വർഷം തപസ്സും പ്രാർത്ഥനയും നടത്തി. തുടർന്ന് സുവിശേഷ പ്രഘോഷണം നടത്തിവരവേ റോമൻ ദേവന്മാർക്ക് ആരാധന അർപ്പിക്കുവാൻ ഗവർണർ നിർബന്ധിച്ചു. ഈശോയിലുള്ള വിശ്വാസം ത്യജിക്കുവാൻ തയ്യാറാകാത്തതുകൊണ്ട് ഞങ്ങളെ കാരാഗ്രഹത്തിലടിക്കുകയും ക്രൂരപീഡനങ്ങൾക്ക് വിധേയരാക്കുവാൻ ഗവർണർ കൽപ്പിച്ചു. ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കുകയില്ല എന്നും ഏക സത്യ ദൈവത്തിന് മാത്രമേ ആരാധന അർപ്പിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രഖ്യാപിച്ചു. ക്രൂരനായ ഗവർണർ ഇയം കിട്ടിയ ചമ്മട്ടികൊണ്ട് എന്നെ മരണം വരെ മർദ്ദിക്കുവാൻ കൽപ്പിച്ചു. ഗവർണർ എന്നോട് പറഞ്ഞു, ക്ഷമിക്കപ്പെട്ടവനെ, എന്റെ ജീവിതം സഹോദരനെ പോലെ നികൃഷ്ട മരണത്തിനായി വിടാതെ രക്ഷിക്കും. റോമൻ ദേവന്മാരെ ആരാധിക്കൂ. ഞാൻ പറഞ്ഞു, ക്ഷമിക്കപ്പെട്ടവൻ ഞാൻ, വിശുദ്ധാത്മാക്കളെ വധിക്കുന്ന നീയാണ്. നിന്റെ ദേവന്മാരെ ആരാധിച്ചാൽ ഞാൻ ക്ഷമിക്കപ്പെട്ടവനാണ്. ക്രൂരനായ ഗവർണർ എന്നെ മരത്തിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. ഗവർണറിന്റെ ആജ്ഞകൾക്ക് ഞാൻ വിധേയപ്പെടുന്നില്ല എന്ന് കണ്ട് എന്നെ ശിരച്ഛേദം ചെയ്ത് പിൻവാങ്ങി. അതോടൊപ്പം ഫിലിപ്പ് എന്നൊരു വിശ്വാസി തന്റെ മകനോടൊപ്പം ഞങ്ങളുടെ ശരീരം രഹസ്യത്തിലെടുത്ത് സംസ്കരിച്ചു. അതോടൊപ്പം ഞങ്ങളുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയ ഒരു പുസ്തകവും അടക്കി. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഞങ്ങളെ മിലാൻ പട്ടണത്തിന്റെ പ്രത്യേക മധ്യസ്ഥരായിട്ടാണ് അറിയപ്പെടുന്നത്. കള്ളന്മാരെ പിടിക്കുന്നതിനുള്ള പ്രത്യേക മധ്യസ്ഥരായി ഇറ്റലിയിൽ ഞങ്ങളെ അറിയപ്പെടുന്നു. ജർമ്മനിയിൽ കൃഷിയുടെ മധ്യസ്ഥരായിട്ടാണ് ഞങ്ങളെ വണങ്ങുന്നത്. ആഗോള കത്തോലിക്ക സഭയിൽ ഞങ്ങളുടെ തിരുനാൾ ജൂൺ 17 ആചരിക്കുന്നു. AD 356 ജൂൺ 7 വിസ്തംബ്രോസ് ലഭിച്ച ഒരു സ്വപ്നം അനുസരിച്ച് ദേവാലയ സുംസ്ഥേരി ആഴത്തിൽ കുളിച്ചു. ഞങ്ങളുടെ അഴുകാത്ത ശരീരങ്ങൾ ലഭിച്ചു. AD 356 ജൂൺ 18 വിസ്ത അംബ്രോസ് ഞങ്ങളുടെ ഭൗതിക ശരീരം വിസ്ത ഫോസ്റ്റ ബസലിക്കയിലേക്ക് മാറ്റി. ഈ സമയം മിലാൻ പട്ടണത്തിൽ പടർന്നു പിടിച്ച പകർച്ചവ്യാധിയാൽ ആയിരങ്ങൾ മരണപ്പെട്ടു. ജൂൺ 19 വിസ്ത അംബ്രോസ് പണി കഴിപ്പിച്ച ബസലിക്കയിലേക്ക് ഞങ്ങളുടെ ഭൗതിക ശരീരങ്ങൾ പ്രദർശനമായി കൊണ്ടുവന്നപ്പോൾ അനേകം പേർ സൗഖ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങളെ അത്ഭുത പ്രവർത്തകർ എന്ന് വിളിക്കപ്പെട്ടു. വിസ്തംബ്രോസ് പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ ആൽത്താരയുടെ ഇടതുവശത്ത് ഞങ്ങളുടെയും വിസ്തംബ്രോസിന്റെയും ശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നു. കേരളത്തിൽ അകപ്പറമ്പ് കൂടാതെ കോട്ടയത്ത് കോതനല്ലൂർ പള്ളിയിലും ഞങ്ങളുടെ നാമം അറിയപ്പെടുന്നു. ബദ്ധിതരുടെയും മൂകരുടെയും പ്രത്യേക മധ്യസ്ഥരായിട്ടാണ് ഞങ്ങളെ അറിയപ്പെടുന്നത്. വിശുദ്ധരാകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.